ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ട സ്രോതസ് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും വെള്ളമെന്ന് പക്ഷേ ഭൂമിയിലെ ജലസ്രോതസ്സുകളിലെ നിർണായകമായ ഭൂഗർഭജലം ഉൾപ്പെടെ കൃത്യമായി സംരക്ഷിക്കുന്നതിൽ മനുഷ്യൻ വലിയ വീഴ്ചയാണ് വരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാ സസ്യജന്തുജാലങ്ങൾക്കും അവകാശപ്പെട്ട ഈ ജലശേഖരത്തിൻ്റെ പകുതിയോളം എവിടേക്ക് പോയി എന്നറിയാത്ത വിധത്തിൽ അപ്രത്യക്ഷമാവുകയാണ് ഈ അപ്രത്യക്ഷമാകലിനു പിന്നിൽ ഒരു തരത്തിലുള്ള ജലമോഷണം തന്നെയാണെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് വലിയ കമ്പനികൾ മുതൽ സാധാരണക്കാർ വരെ ഈ ജലമോഷണത്തിന് പിന്നിലുണ്ട് എന്നാൽ തീർച്ചയായും ഭൂമിയുടെ ജലശേഖരത്തെ തന്നെ സാരമായി ബാധിക്കുന്ന വിധത്തിൽ ചൂഷണം നടത്തുന്നത് വൻ കമ്പനികൾ തന്നെയാണ് വ്യവസായശാലകളും കുടിവെള്ള കമ്പനികളുമാണ് ഇതിൽ പ്രധാനം മോഷണം എന്ന് വിളിക്കാവുന്ന തരത്തിൽ പരിസ്ഥിതിക്ക് ഹാനികരമായി ജലചൂഷണം നടത്തുന്ന വ്യക്തികൾ മിക്കവരും ഇത് കൃഷിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്താണ് ജലമോഷണം എന്തിനെയാണ് ജലമോഷണം എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ജലത്തിൻ്റെ ഒരു ഭാഗം പരിസ്ഥിതിക്ക് ഹാനികരമാകുന്ന വിധത്തിൽ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനെയാണ് ജലമോഷണം എന്ന് ഗവേഷകർ വിളിക്കുന്നത് ഇത്തരത്തിലുള്ള ജലമോഷണം വെള്ളത്തിൻ്റെ സ്വാഭാവികമായുള്ള ലഭ്യത എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിന് വിലങ് ഒരു വിഭാഗം ആളുകൾക്ക് മലിനജലം കൊണ്ടോ ആവശ്യത്തിന് ജലം ഇല്ലാതെയോ വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു ഇങ്ങനെ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഒന്ന് അവർക്ക് ഹാനികരമായ രീതിയിൽ തട്ടിയെടുത്ത് ഉപയോഗിക്കുന്നതിനാലാണ് വൻകിട ജലമൂറ്റലിനെ മോഷണം എന്ന പേരിട്ട് വിളിക്കുന്നത് ഈ പ്രതിസന്ധിയെക്കുറിച്ചുള്ള അറിവ് പുതിയതല്ല പക്ഷേ ഈ പ്രതിസന്ധി എങ്ങനെയുണ്ടാകുന്നു എന്നത് സംബന്ധിച്ച അറിവ് പൊതുജനങ്ങൾക്കില്ല ഈ അറിവിൻ്റെ അപര്യാപ്തത തന്നെയാണ് പലപ്പോഴും ജലമോഷണം വ്യാപകമാകുന്നതിന് കാരണമാകുന്നതെന്നും നേച്ചർ സസ്റ്റൈനബിലിറ്റി മാഗസീനിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ജലത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാത്തതും നിയമവിരുദ്ധമായ ജലചൂഷണത്തിനെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിക്കാത്തതും ജലമോഷണം വർദ്ധിപ്പിക്കുന്നതായി ഈ പഠനം തയ്യാറാക്കിയ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു അമിതമായ ഈ ജലമോഷണം മൂലമുള്ള പ്രതിസന്ധി ഒരു ഭൂഖണ്ഡത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും ഈ പഠനത്തിൽ പറയുന്നുണ്ട് ജലചൂഷണമെന്നും വരൾച്ചയെന്നും കേൾക്കുമ്പോൾ ആഫ്രിക്കയും ഏഷ്യയുമാണ് മനസ്സിലേക്ക് എത്തുന്നതെങ്കിലും യൂറോപ്പും അമേരിക്കയും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള ഭൂഖണ്ഡങ്ങളും അമിതമായ ജലചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം ഈ പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ടെന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകർ ചേർന്ന് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് പറയുന്നു മൂന്ന് ഭൂഖണ്ഡങ്ങളിലെ മൂന്ന് രാജ്യങ്ങളിൽ നിന്നായുള്ള അമിത ജലചൂഷണം നടക്കുന്ന വ്യത്യസ്ത സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഗവേഷകർ ഈ പഠനം പ്രധാനമായും നടത്തിയത് കാലിഫോർണിയയിലെ കഞ്ചാവ് കൃഷി ചെയ്യുന്ന തോട്ടങ്ങൾ സ്പെയിനിലെ സ്ട്രോബെറി പാടങ്ങൾ ഓസ്ട്രേലിയയിലെ പരുത്തി തോട്ടങ്ങൾ എന്നിവയാണ് ഗവേഷകർ പഠനത്തിനായി തിരഞ്ഞെടുത്തത് ജലദൗർബല്യം രൂക്ഷമാകുന്നുവെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യമുള്ളതിനാലാണ് ആഫ്രിക്കയെയും ഏഷ്യയെയും പഠനത്തിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നും ഗവേഷക സംഘം ചൂണ്ടിക്കാട്ടുന്നു ഈ മൂന്ന് കൃഷിയും വലിയ തോതിൽ ജലം ഉപയോഗിക്കേണ്ടി വരുന്നവയാണ് അതുകൊണ്ട് ഇവയുടെ തോട്ടങ്ങൾ കൂട്ടത്തോടെ കാണുന്ന മേഖലയിൽ വലിയ തോതിൽ ജലമോഷണവും നടക്കുന്നുണ്ട് അതായത് കണക്കിലധികം ജലം പ്രകൃതി വിരുദ്ധമായി ഊറ്റിയെടുക്കപ്പെടുന്നുണ്ട് ഈ തോട്ടങ്ങളിൽ എന്നാൽ ഇതിനെതിരെ കാര്യമായ നടപടി ഇതേക്കുറിച്ച് അറിയാമെങ്കിലും അധികൃതർ സ്വീകരിക്കുന്നില്ല ഇത്തരം തോട്ടങ്ങൾ പ്രാദേശിക തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും നിർണായക കണ്ണിയാണെന്നതാണ് ഇവിടങ്ങളിലെ ജലമോഷണത്തിന് നേരെ ഗവേഷകർ കണ്ണടയ്ക്കാൻ കാരണം ഇത്തരം സംഭവങ്ങൾ വിവിധയിടങ്ങളിൽ വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് ഗവേഷകർ പഠനത്തിൽ വിവരിക്കുന്നു വലിയ തോതിൽ കൃഷിയിടങ്ങൾ കാണപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ ഭൂഗർഭജത്തിന്റെ ദൗർബല്യമോ മലിനീകരണമോ നടക്കുന്നുവെന്ന് ഇവർ കണ്ടെത്തി ഇതിനെ സാധൂകരിക്കുന്നതിനായി ഇന്ത്യ ഉൾപ്പെടെയുള്ള അനവധി പ്രദേശങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങളും പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുൻപ് നടന്ന ഗവേഷണങ്ങളിൽ നിന്നാണ് ഈ ഉദാഹരണങ്ങൾ ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്